കുടിയേറ്റെങ്കിൽ മുടിയേറ്റ്. പക്ഷെ അമ്മ പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം? ഡോക്ടർ അദ്ദേഹത്തിനും ഭാര്യയ്ക്ക് അതൊക്കെ പുച്ഛാണ്. അതുകൊണ്ട് കാര്യം ചെയ്യാം. അഡ്വാൻസ് ഓ എന്താ പേര്? ഗാഥ. എന്താ രാത്രി ഇങ്ങനെ ന്യൂട്രമൂലൊക്കെ കഴിച്ചേ? ഫോൺ റിപ്പയർ ചെയ്യാനല്ലേ വന്നത്? അതെ. എന്താണ് ഇഷ്ടം വെച്ചാൽ എന്താ പേര്? ഞാൻ രാംദാസ്. ദാസാ, നമ്മുടെ ജോലി കേസ് അന്വേഷണമാണ്. എവിടെയാണ് ടെക്സ്റ്റൈൽ? റഫീഖിനറിയാം, ഈ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് 5 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഈ ക്യാമറ ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പടിപ്പുരയ്ക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷി. ഞാൻ വല്ലപ്പോഴും ഇത്തിരി കുടിച്ചിരുന്നത് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. ഇപ്പൊ ഞാൻ കുടിച്ചത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്. ദാറ്റ് ഇസ് എ ഡിഫറൻസ്. ഭീമനായി, അർജുനനായി, കംസനായി. പഞ്ചവടിയിലെ പർണാശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കുന്നുണ്ടോ വിശ്വനാഥ്? ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്, സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. നാം മുതൽ മുതലാ കഥാനായകനെ നടിക്കുന്ന പടം ഇത് നിന്നിടിച്ചെന്നാ എനക്ക് എല്ലാമേ മുടിഞ്ഞു പോയിട്ട മാതിരി. പടം കിട്ടത്തിട്ട പാതി മുടിഞ്ഞിരിച്ചിങ്ങളെ. കാത്തിരിക്കും.